അഹബ്ബു ഖൽഖില്ലാഹി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബുൽ ഖൽഖി ഇലൈ, എല്ലാ സൃഷ്ടികളെക്കാളും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമായിരുന്ന ഒരാൾ, അത് റഫീഖുഹു ഫിൽ ഗാർ, ഗുഹയിൽ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അതിന് തെളിവ് അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹിജറ 8 ശേഷമാണ് അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹുക്ക് ഇസ്ലാം സ്വീകരിക്കുന്നത്. കുറേ ലേറ്റായിട്ടാണ്, പക്ഷേ അങ്ങനെയാണ് ഇസ്ലാം സ്വീകരിച്ചതെങ്കിലും. അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിലേക്ക് ഇസ്ലാം എത്തിച്ച സ്വഹാബിയാണ്. ആഫ്രിക്കയിലെ ഏറ്റവും ആദ്യത്തെ മസ്ജിദ്, അതായത് ഇന്ന് ഈജിപ്തിലെ കെയ്റോവിൽ കിടക്കുന്ന മസ്ജിദ് അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു, മദീനത്തുൽ ഫുസ്താത്ത് എന്ന് പറയുന്ന ആ വലിയ ഒരു ഒരു മസ്ജിദുണ്ട്. ഇമാം ഷാഫി തങ്ങളൊക്കെ ദർശനം നടത്തിയ പള്ളിയാണത്. അത് ഖൈറോവിലാണ് അതുണ്ടാക്കിയത്. അത് നിലകൊള്ളുന്നത് അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അവിടെ കെട്ടിയിരുന്ന ഫുസ്താത്തിലാണ്, ടെൻറ്റിലാണ്. ആദ്യത്തെ മസ്ജിദ് അതാണ്, ആഫ്രിക്കയിലെ ആദ്യത്തെ മസ്ജിദ് മസ്ജിദ് അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു. പക്ഷെ ഒരുപാട് കാലം ഇസ്ലാമിന്റെ ശത്രുപക്ഷത്തായിരുന്നു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹും അംറു ബിൽ ആസ് എന്നിവരും ഒരുമിച്ചാണ് ഇസ്ലാമിനെതിരെ ആദ്യകാലങ്ങളൊക്കെ യുദ്ധം ചെയ്തത്. പിന്നെ അവര് അതൊക്കെ മാറി ഇസ്ലാം സ്വീകരിച്ചു. അപ്പോ ഇസ്ലാം സ്വീകരിച്ച ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ടവരെ ദാത്തു സലാസിൽ എന്ന് പറയുന്ന ഒരു സൈന്യം പോകുമ്പോൾ, ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ആ സൈന്യത്തിന്റെ നേതാവായി അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ നിയമിച്ചു. അപ്പൊ പെട്ടെന്ന് ഒരു നേതാവായി നിയമിക്കുമ്പോൾ അംറു ബിൽ ആസ് റളിയല്ലാഹുവിനെ വിചാരിച്ചു, എന്നെ അത്രയ്ക്ക് ഇഷ്ടമായത് കൊണ്ടല്ലേ ഞാനിപ്പോ ലേറ്റായിട്ടാണ് വന്നത്, എന്നാലും എന്നെ നബി തങ്ങൾ തിരഞ്ഞെടുത്തത് എന്നോട് അത്രയ്ക്ക് ഇഷ്ടമുണ്ടായത് കൊണ്ടല്ലേ. അപ്പൊ തങ്ങളുടെ വായയിൽ നിന്ന് തന്നെ ഞാൻ നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് എന്ന് കേൾക്കണമെന്ന് അംറു ബിൽ ആസ് റളിയല്ലാഹുവിന്റെ ആഗ്രഹം. അപ്പൊ തങ്ങളോട് ചോദിക്കുകയാണ്, അയ്യുന്നാസി അഹബ്ബു ഇലൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ജനങ്ങളിൽ ആരാണ് അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അവിടെ നബി തങ്ങൾ മനസ്സുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന, പ്രകൃതിയാ നമ്മൾ ഇഷ്ടപ്പെടുന്ന ജിബില്ലിയായ ത്വബീഇയായ സ്നേഹം എന്ന് പറയും, അതും ദീനിയായ സ്നേഹവും രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന ഒരാളെ പറഞ്ഞു. അതാണ് ആയിഷ റളിയല്ലാഹു അൻഹ. തങ്ങളുടെ ഭാര്യയാണ്, അപ്പോ ഭാര്യയോട് സ്വാഭാവികമായിട്ട് സ്നേഹം ഉണ്ടാകും. പിന്നെ ദീനിന്റെ പേരിലുള്ള സ്നേഹമുണ്ട്, തന്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരന്റെ മോള എന്ന സ്നേഹമുണ്ട്. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ, അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ ചോദിച്ചത് മിനർജാൽ, ആണുങ്ങളിൽ ആരാ നബിയെ? അംറു ബിൽ ആസ് എന്ന് പറയും എന്ന് വിചാരിച്ചു മഹാൻ. ഞങ്ങൾ പറഞ്ഞു, അബൂഹ, ആയിഷ ബീവിയുടെ ഉപ്പയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ثم من نبيه عمر بن الخطاب وعد اناسا بالنار نبيه അപ്പോൾ നബി തങ്ങൾ ഇങ്ങനെ കുറെ ആൾക്കാരെ പേര്, അപ്പോൾ ഞാൻ ചോദിച്ചില്ല, ചരിത്രം അറിയാലോ, مخافه ان اكون في اخر القوم. കുറെ ആൾക്കാരെ പേര് പറഞ്ഞു, ഉസ്മാൻ തങ്ങളാ, പിന്നെ അലി ആരാണ്, സുബൈർ എന്നവരാൻ റളിയല്ലാഹു, സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു, തൽഹത്ത് ഇബ്നു ഉബൈദില്ലാ, ഇവരൊക്കെ പേര് പറഞ്ഞു. പിന്നെ ഞാൻ മിണ്ടില്ല, നിർത്തി, ചോദ്യം നിർത്തി. ഇനി എൻ്റെ പേര് അവസാനമായി പോകുമെന്ന് ഞാൻ പേടിച്ചിട്ട് ഞാൻ മിണ്ടാണ്ടിരുന്നു എന്ന് അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടുകാരിൽ, അവിടുത്തെ സ്വഹാബികളിൽ നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവരുടെ മകൾ ആയിഷത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി ഇഷ്ടമാവുന്നത് സിദ്ദീഖ് തങ്ങൾ അവരുടെ കൂട്ടുകാരനായതിൻ്റെ പേരിലാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന ഏറ്റവും അടുത്ത കൂട്ടുകാരൻ്റെ മോളാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അതുകൊണ്ടാണ് അബൂഹ, ആരാ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ആയിഷ ബീവി എന്ന് പറഞ്ഞു. പിൻ ആണുങ്ങളിൽ നബിയെ, അബൂഹ, അത് അവരുടെ വാപ്പയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറഞ്ഞാൽ മതി, പക്ഷെ ആയിഷ ബീവിയുടെ വാപ്പ എന്ന നിലക്ക് പ്രത്യേകമായ സ്നേഹവും എനിക്ക് അവരോടുണ്ട് എന്ന് നബി തങ്ങൾ പറയാം. ഇതിൽ മഹാന്മാര് പറയുന്നുണ്ട്, അല്ലാമ ഖുർത്തുബി റഹ്മത്തുല്ലാഹി അലൈഹി, ഒരാൾക്ക് സ്വന്തം ഭാര്യയെ ഇഷ്ടമാണെങ്കിൽ അത് പറയാം, അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ
എനിക്കെൻ്റെ ഭാര്യയെ ഇഷ്ടമാണ് എന്ന് പറയുന്നതിന് വിരോധമില്ല. കാരണം തങ്ങളത് പറഞ്ഞു. ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, അന്നത്തെ കാലഘട്ടങ്ങളിൽ ആരും ഒരു ഭാര്യയെ എനിക്കിഷ്ടമാണ്, എൻ്റെ പെങ്ങളെനിക്കിഷ്ടമാണ്, ഉമ്മയെ എനിക്കിഷ്ടമാണ്, ഒരു ഫീമെയിൽ മെമ്പർ ഓഫ് ദ ഫാമിലിയെ ആരും അങ്ങനെ പറയാറില്ല മുമ്പത്തെ കാലത്ത്. അത് അവർക്ക് എന്തോ ഒരു മടിയായിരുന്നു. ആ ഒരു ആദത്തിനെ നബി തങ്ങൾ തിരുത്തി എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരാരും അങ്ങനെ എനിക്കെൻ്റെ ഭാര്യയാണ് ഇഷ്ടം എന്ന് പറയാറില്ല, പക്ഷെ തങ്ങൾ അത് തിരുത്തി കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹ, പിന്നെ അവരുടെ വാപ്പയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടുള്ള സ്നേഹം, വല്ലാത്ത സ്നേഹം.